പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഈജിപ്തിലെത്തി. കൈറോയിൽ മോദിയെ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി മുസ്തഫ മദ്ബൂലി സ്വീകരിച്ചു. പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയുമായി മോദി ഇന്നലെ ചർച്ച നടത്തി. ആദ്യമായാണ് മോദി ഈജിപ്ത് സന്ദർശിച്ചത്. 26 വർഷം മുമ്പാണ് ഒടുവിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്തിലെത്തിയത്. ഈജിപ്തിലെ ഇന്ത്യൻ സമൂഹമായും മോദി ചർച്ച നടത്തുന്നുണ്ട്. ഗ്രാം മുഫ്തി ഡോക്ടർ ഷൗക്കി ഇബ്രാഹിം അബ്ദുൽ കരീം ആലമവുമായി സംഭാഷണം നടത്തി. അതേസമയം ഈജിപ്തിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ബോഹ്റ മുസ്ലിം വിശ്വാസികളെത്തിയത് ഇന്ത്യൻ പതാകകളുമായി. US സന്ദർശനത്തിന് ശേഷം ഈജിപ്തിലെത്തിയ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ മുസ്തഫ മദ്ബൗലി സ്വീകരിച്ചു. കെയ്റോയിലെ റിറ്റ്സ് കാൾട്ടണിൽ പ്രധാനമന്ത്രി മോദിയെ സ്വീകരിക്കാൻ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ധാരാളം ആളുകൾ എത്തിയിരുന്നു. പ്രധാനമന്ത്രി മോദിക്ക് ഈജിപ്തിൽ ഗാർഡ് ഓഫ് ഓണറും നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രപ്രസിദ്ധമായ അൽ ഹക്കീം മസ്ജിദും സന്ദർശിക്കും. അതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ ദേശീയ പതാകയുമായി ബോഹ്റ മുസ്ലിം സമുദായാംഗങ്ങൾ പ്രധാനമന്ത്രി താമസിക്കുന്ന റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിലെത്തിയത്. ഷിയ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ദാവൂദി ബോഹ്റ ഫാത്തിമി ഇസ്ലാം തായിബി എന്ന ആശയമാണ് പിന്തുടരുന്നത്. ദാവൂദി ബോഹ്റ കമ്മ്യൂണിറ്റി എന്നത് ഷിയ ഇസ്ലാമിക വിഭാഗത്തിലെ ഒരു ഉപവിഭാഗമാണ്. ബിസിനസ് മേഖലയിലും ഇവർ ഏറെ പ്രശസ്തരാണ്. ഈ വർഷം ആദ്യം ദാവൂദി ബോഹ്റ കമ്മ്യൂണിറ്റിയുടെ മുംബൈയിലെ പുതിയ ക്യാമ്പസായ അൽ ജാമിയ തുസ് സൈഫിയ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിലല്ല, കുടുംബാംഗം എന്ന നിലയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്നാണ് അന്ന് മോദി പറഞ്ഞത്. ദാവൂദി ബോഹ്റ കമ്മ്യൂണിറ്റിയുമായി വളരെ ഊഷ്മളമായ ബന്ധം പങ്കിടുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി. ഇന്ത്യയിലും വിദേശത്തുമുള്ള മത നേതാക്കളുമായി ഒന്നിലധികം തവണ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പരമ്പരാഗത രീതിയിലാണ് പ്രധാനമന്ത്രിയെ ഈജിപ്തിൽ സ്വീകരിച്ചത്. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്ത് സന്ദർശിക്കുന്നത്. ഇരു പ്രധാനമന്ത്രിമാരും ഊഷ്മളമായി ആലിംഗനം ചെയ്യുന്നതും ഹസ്തദാനം ചെയ്യുന്നതിൻ്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം മോദി ഇന്ന് അൽ ഹക്കീം പള്ളി സന്ദർശിക്കുകയും ഹെലിയോപോളിസ് യുദ്ധ സെമിത്തേരി സന്ദർശിക്കുകയും ചെയ്യും. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുമായി അദ്ദേഹം പ്രതിനിധി തല ചർച്ചകൾ നടത്തും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിൽ ഒപ്പുവച്ചേക്കും. വൈകിട്ട് കെയ്റോയിലെത്തിയ മോദിയെ ഈജിപ്ത് പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിച്ചത്. തുടർന്ന് ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി വട്ടമേശ സമ്മേളനം നടത്തി. അദ്ദേഹം ഈജിപ്തിലെ ഖാൻ മുഫ്തിയെ കാണുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്തു. ഈജിപ്ഷ്യൻ നേതാക്കളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ഇന്ത്യയുടെയും ഈജിപ്തിൻ്റെയും നാഗരികവും ബഹുമുഖവുമായ പങ്കാളിത്തത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നതിനായി പ്രസിഡന്റ് സിസിയുമായും ഈജിപ്ഷ്യൻ ഗവൺമെന്റിലെ മുതിർന്ന അംഗങ്ങളുമായും ചർച്ചകൾക്കായി കാത്തിരിക്കുകയാണെന്ന് ഈജിപ്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മോദി പറഞ്ഞിരുന്നു. എന്തായാലും സുപ്രധാനമായ നിരവധി കരാറുകളിൽ ഇവർ ഒപ്പുവെക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം.